Hi friends, welcome back to my channel. Appo indha naan vandittulladhu nalla taste aitla vegetable kuruma eda recipe aitana. Appo ee oru kuruma enna parayunnathu idappathinte koodiyo chapathide koodiyo okke serve cheyan pattiya nalla recipe aanu. Appo video like pogunnathinu munpu ee channel aadyamayittana kaanunnathengil ee channel onnu subscribe cheyidikkane. Pinne adutthulla bell icon kooda press cheyumbol naan idunna recipes inde notification ningalku kittunnathaanu. Appo ingeneyana vegetable kuruma undaakki edukkunne nokkiyalo. പാലം തന്നെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിലേക്ക് രണ്ട് പട്ടയും ഒരു രണ്ട് കഷ്ണം ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം അതിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിരിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിക്ക് വേണ്ടി ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് സവാളയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനിക്ക് ഒരു കപ്പ് പൊട്ടാറ്റോ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് വെജിറ്റബിൾസ് ബീൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാരറ്റ് വേണം പിന്നെ ഇതിലേക്ക് കോളിഫ്ലവർ വേണം അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഫ്രോസ്റ്റൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് വേണം ചേർക്കാനായിട്ട് അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവാനായിട്ടാണ് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ എൻ്റെ ഈ ഒരു കുക്കറിൽ ഒരു രണ്ട് വിസിലൊക്കെ കേൾക്കുമ്പോൾ തന്നെ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പിനോടായിട്ട് ഒരു തേങ്ങയുടെ പകുതിയാണ് ചിരകി എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കാഷ്യൂസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അരയാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നല്ല മഷിയായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ ഇപ്പം നല്ലപോലെ ഞാൻ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കുക്കറിൻ്റെ ഈ എയറൊക്കെ നല്ലപോലെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പം തുറന്നു നോക്കാം ഇതാ വെജിറ്റബിൾസൊക്കെ കറക്റ്റ് കുക്കായിട്ടുണ്ട് കണ്ടല്ലോ ഈ നമുക്ക് എളുപ്പം ഒന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ വേറൊരു കടായിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിങ്ങ് ഫ്ലെയിം ഓഫാക്കണം പിന്നെ കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ സെർവ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മല്ലിയില അങ്ങോട്ട് മുകളിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു വെജിറ്റബിൾ കുറുമ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്